നമസ്കാരം. രാമായണ മാസമായ കർക്കിടകത്തിലെ നാലമ്പല തീർത്ഥാടനം ഏറെ പ്രസിദ്ധമാണ്. നാലമ്പലങ്ങളെന്നാൽ ദശരഥപുത്രന്മാരുടെ പ്രതിഷ്ഠയുള്ള നാല് ക്ഷേത്രങ്ങളെന്നാണ് അർത്ഥം. കൗസല്യപുത്രനായ ശ്രീരാമൻ, കൈകേയിയുടെ പുത്രനായ ഭരതൻ, സുമിത്രയുടെ പുത്രന്മാരായ ലക്ഷ്മണനും ശത്രുഘ്നനും അടങ്ങുന്ന നാലു പേരെയും ഒരേ ദിനം ദർശനം നടത്താൻ കഴിഞ്ഞാൽ മഹാപുണ്യമെന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമക്ഷേത്രം തൃശൂർ ജില്ലയിലെ തൃപ്രയാറിലും ഭരതക്ഷേത്രം തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലും ലക്ഷ്മണക്ഷേത്രം മൂഴിക്കുളം എന്ന സ്ഥലത്തും ശത്രുഘ്ന ക്ഷേത്രം തൃശൂർ ജില്ലയിലെ പായമ്മൽ എന്ന സ്ഥലത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദാശരഥി വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്നതായി പറയപ്പെടുന്നു. ദ്വാരക കടലിൽ മുങ്ങിയതോടെ ഈ വിഗ്രഹങ്ങളെ സാഗരം ഏറ്റെടുക്കുകയും അവ ഒഴുകി നടക്കുകയും ചെയ്തു. ഒരു ദിവസം ഇവിടുത്തെ പ്രഭുവായിരുന്ന വാക്കയിൽ കൈമളിന് സ്വപ്നത്തിൽ ഇതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടാവുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. തത്സമയം തന്നെ അവിടെയുള്ള മുക്കുവർക്ക് വലയിൽ ഈ വിഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അരുളപ്പാട് സത്യമായി ഭവിച്ചതിനാൽ കൈമൾ പ്രമുഖ ജ്യോതിഷികളെ വരുത്തുകയും അവർ ഈ വിഗ്രഹങ്ങൾ നാലിടത്തായി പ്രതിഷ്ഠിക്കാൻ പറയുകയും ചെയ്തു. അതുപ്രകാരം ശ്രീരാമ വിഗ്രഹം തൃപ്രയാറിലും ഭരത വിഗ്രഹം കുലീപനി തീർത്ഥക്കരയിലും ലക്ഷ്മണ വിഗ്രഹം പൂർണ നദിക്കരയിലും ശത്രുഘ്ന വിഗ്രഹം പായമ്മൽ എന്ന സ്ഥലത്തും സ്ഥാപിച്ചുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. നാല് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നത് അതിവിശിഷ്ടമായാണ് കണക്കാക്കുന്നത്. ദോഷപരിഹാരങ്ങൾക്കും സന്താന ലബ്ധിക്കുമായി ഭക്തർ നാലമ്പല ദർശനം നടത്തി വരുന്നു. രാവിലെയും വൈകിട്ടും നാലമ്പല ദർശനം നടത്തുന്നുണ്ടെങ്കിലും രാവിലെ നടത്തുന്നതാണ് നല്ലതെന്നാണ് വിശ്വാസം. മാത്രവുമല്ല, നാല് ക്ഷേത്രങ്ങളും തമ്മിൽ സാമാന്യം ദൂരവുമുള്ളത് കൊണ്ട് രാവിലെ ദർശനം തുടങ്ങുന്നതാണ് നല്ലത്. അവസാന അമ്പലവും പിന്നിടാൻ ഉച്ചയാകും. ആദ്യകാലങ്ങളിൽ നാലാമത്തെ അമ്പല ദർശനം കഴിഞ്ഞാൽ നാലമ്പല ദർശനം പൂർത്തിയായതായി കരുതുമായിരുന്നു. എന്നാൽ കുറെ വർഷങ്ങളായി മറ്റൊരു രീതിയാണ് കണ്ടുവരുന്നത്. അവസാന ക്ഷേത്രമായ ശത്രുഘ്ന ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി തൃപ്പയാറിൽ വന്ന് ശ്രീരാമനെ തൊഴണമെന്ന് പറയുന്നു. എങ്കിലും ഞായർ പോലുള്ള ദിവസങ്ങളിൽ അതിരാവിലെ ഇറങ്ങിയവർക്ക് മാത്രമേ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതിന് മുമ്പ് വീണ്ടും തൃപ്രയാറിൽ വരുന്ന കാര്യം നടക്കാറുള്ളൂ. എന്തായാലും ഈ വർഷത്തെ കൊറോണ മഹാമാരി കാരണം നാലമ്പലം പോയിട്ട് ഒരു അമ്പലത്തിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടകം കഴിയുന്നതോടെ എല്ലാ മഹാമാരിയും ഒഴിഞ്ഞു പോകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.